കോളിവുഡിനെ ഞെട്ടിച്ച് ശിവകാർത്തികേയൻ കരിയർ ബെസ്റ്റ് അമരൻ ആദ്യ ദിന കളക്ഷൻ പുറത്ത് തമിഴ് താരം ശിവകാർത്തികേയൻ നായകനായ അമരൻ ആദ്യ ദിനം വന്നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നാലാമത്തെ തമിഴ് ഓപ്പണറായി ചിത്രം മാറി തമിഴ് താരം ശിവകാർത്തികേയൻ നായകനായി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരന് ആദ്യ ദിനം വൻ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നാലാമത്തെ തമിഴ് ഓപ്പൺ ആയിരിക്കുകയാണ് എസ് കെ പട്ടാള വേഷത്തിൽ എത്തിയിരിക്കുന്ന ബയോപിക് ചിത്രം സായി പല്ലവി നായികയായി എത്തിയ ചിത്രം കോളിവുഡിലെ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ദീപാവലി ആയിരുന്നു ഇൻഡസ്ട്രി ട്രാക്കർ സാഗ്നിൽക്ക് പറയുന്നതനുസരിച്ച് റിലീസ് ദിനത്തിൽ അമരൻ ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ നേടിയിട്ടുണ്ട് തമിഴ് പതിപ്പ് പതിനേഴ് കോടി രൂപയാണ് ആദ്യദിന കളക്ഷൻ നേടിയത് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം പതിപ്പുകൾ യഥാക്രമം നാൽപ്പത് ലക്ഷം പതിനഞ്ച് ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷം രൂപ നേടി ധനുഷിന്റെ രായൻ ജൂലൈയിലെ ആദ്യ ദിനത്തിൽ പതിമൂന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപയായിരുന്നു ആദ്യദിനം നേടിയത് ഒടുവിൽ തിയേറ്ററിലാണ് ഈ ചിത്രം അവസാനിപ്പിച്ചത് ആഗോള കളക്ഷൻ നൂറ്റി കോടി രൂപയ്ക്കായിരുന്നു വലിയ തോതിൽ പോസിറ്റീവ് റിപ്പോർട്ടുകൾ പ്രവഹിക്കുന്നതിനാൽ കമൽഹാസൻ നിർമ്മിച്ച അമരന് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യ അഞ്ച് തമിഴ് ചിത്രങ്ങളിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അമരന്റെ സംസ്ഥാന തിരിച്ചുള്ള ഗ്രോസ് കളക്ഷനിൽ തമിഴ്നാട്ടിൽ പതിനാറ് ദശാംശം എട്ട് കോടി കേരളത്തിൽ ഒന്ന് ദശാംശം രണ്ട് കോടി കർണാടകയിൽ ഒന്ന് ദശാംശം ഒൻപത് കോടി തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നാല് ദശാംശം അഞ്ചു കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യ പൂജ്യം ദശാംശം ആറ് കോടി എന്നിങ്ങനെയാണ് ശിവകാർത്തികേയന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗാണ് ചിത്രം നേടിയിരിക്കുന്നത് ദീപാവലി ഓപ്പണിംഗിൽ ദക്ഷിണേന്ത്യയിൽ ഈ ചിത്രത്തിന് വെല്ലുവിളി ഉയർത്തിയ ദുൽഖറിന്റെ ലക്കി ഭാസ്കറിനേക്കാൾ ആദ്യദിന കളക്ഷനിൽ ബഹുദൂരം മുന്നിലാണ് അമരൻ എന്ന് പറയാം കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആർമി ഓഫീസറായ മുകുന്ദ് ആയാണ് ശിവകാർത്തികേയൻ എത്തുന്നത് രജ്കുമാര പെരിയസ്വാമിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും ജി വി പ്രകാശ്കുമാറാണ് സംഗീത സംവിധാനം തമിഴ്നാട്ടിൽ നിന്നുള്ള ആർമി ഓഫീസർ മേജർ മുകുന്ത് വരദരാജന്റെ ബയോബിക്കാണ് അമരൻ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ദക്ഷിണ കശ്മീരിലെ ഒരു ഗ്രാമത്തിൽ ഭീകരമായുള്ള ഏറ്റുമുട്ടലിൽ മേജർ മുകുന്ദ് വരദരാജന് വീരമൃത്യു വരിക്കുകയായിരുന്നു രാജ്യം അദ്ദേഹത്തിന് അശോകചക്രം നൽകി ആദരിച്ചു